हाई फ्रेंड्स वेलकम टू माय चैनल नम्मुडे चानलिन्टे पेर आद्यम एन्टे यात्रकलु इष्टंगलोन्नायिरुन्नु अदिप्पो माट्टि केआर डयरी ट्रुवान्ड्रन्नाक्कि माट्टियिरिक्कुन्नु अप्पो एन्टे प्रिय सब्सक्राइबर्स एल्लावरुम अत श्रद्धिक्कुक सब्सक्राइब चेय्त एल्लावर्क्कुम नन्दियुण्ड तुडर्च्चयायि वीडियो एडुक्कान एनिक्क् कझियुन्निल्ल कारणम् ञान मट्टोरु जोलियिल् एर्पेट्टिरिक्कुन्नतुकोण्ट् अतिन् साधिक्काते वरुकयाण एंकिलुम परमावधि वीडियो एडुक्कान श्रमिक्कुन्नुण्ट् ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ബി എ ഡിഗ്രി പഠിച്ച കോളേജാണ് ആ കലാലയ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് അതോ ആ ദൂരെ ആ കാണുന്നതാണ് കോളേജ് അത് എൻ എസ് എസ് കോളേജ് നിലമേലാണ് അപ്പം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ നിൽക്കുമ്പം ആ കോളേജിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെയും കൂടി ക്ഷണിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കോളേജിന്റെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ അതിവിശാലമായ ഗ്രൗണ്ട് ആണ് നടന്നു വരികയാണെങ്കിൽ അതുവഴി വരാം ഈ ഗ്രൗണ്ട് വഴി ഇങ്ങനെ നടന്നാണ് കോളേജിലേക്ക് പോകുന്നത് ഇതാണ് കോളേജ് അപ്പോൾ ഞാൻ എൻഎസ്എസ് കോളേജ് നിലമേൽ എത്തിയിരിക്കുകയാണ് റോഡ് വഴി വരണ ഗേറ്റ് ആണ് ഈ ഗേറ്റ് അതിലെ വാഹനങ്ങളൊക്കെ വരാൻ പറ്റും അതിവിശാലമായ ഒരു ഗ്രൗണ്ട് ആണ് നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു നല്ലൊരു സ്ഥലത്താണ് കോളേജ് ഇരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അകത്തോട്ടൊന്നും കയറി വീഡിയോ എടുക്കാൻ സാധിക്കില്ല എങ്കിലും കുറച്ച് രണ്ട് വശങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോഴും ആ പഴയ പോലെ ചെടികളൊക്കെ നട്ട് വളർത്തിയൊരു മാറ്റമില്ലാതെ നിൽക്കുകയാണ് ഈ കോളേജ് ഞാൻ കയറി വന്ന ആ ഗ്രൗണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അതിമനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് നല്ല അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് ഈ കോളേജ് ഇരിക്കുന്നത് ചുറ്റിനും നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത് നല്ല മലനിരകളും നല്ല രസമുള്ള ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് അത്രയും ഈ അൽക്കേഷ്യ മരങ്ങളൊക്കെ വളർന്നു വന്നതുകൊണ്ട് ഒരുപാട് താഴോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല പണ്ട് നല്ല ചുറ്റും നല്ല വ്യൂ ആയിരുന്നു ഇവിടെ ഇന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നത് കാണാൻ ഭയങ്കരമായൊരു ഭംഗിയുള്ളൊരു രസമുള്ളൊരു കലാലയമാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശാന്തമായൊരു സ്ഥലത്താണ് ഈ കോളേജ് ഇരിക്കുന്നത് നഗരത്തിൻ്റെ ഒരു തിരക്കും ഒന്നുമില്ലാതെ അതിമനോഹരമായൊരു സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോളേജിലെ ക്യാൻറ്റീൻ കൂടെ ഒന്ന് കാണിക്കാം ഇതാണ് കോളേജിലെ ക്യാൻറ്റീൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പഴയ ക്യാൻറ്റീൻ പോലെ തന്നെ അപ്പോൾ ഇതാണ് ഒരുപാട് ഓർമ്മകളൊക്കെ ഉറങ്ങി കിടക്കുന്ന നമ്മളൊക്കെയാ കോളേജിൻ്റെ ക്യാൻറ്റീൻ അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് റൂമും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം അപ്പം ഈ ബിൽഡിങ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ലൈബ്രറി ബ്ലോക്ക് ഇത് അന്നില്ലായിരുന്നു നോക്കട്ടെ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നോക്കാം അത് ഒരു 2008 വന്നതാണ് 2008 വന്നതാണ് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇതില്ലായിരുന്നു പുതിയ ലൈബ്രറി ബ്ലോക്ക് അപ്പോൾ ഇതിലെ ഒന്ന് മേലോട്ട് കയറി നോക്കാം അവിടെ എവിടെയാണ് ക്ലാസ് റൂമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ നടന്ന് മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടുത്തെത്തി ഇനി ക്ലാസ് റൂമൊന്ന് കണ്ടുപിടിക്കണം ഇതിലെ ഒന്ന് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ആ മലയാള വിഭാഗം കാണുന്നത് ഈ ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മലയാളം കണ്ടുപിടിച്ചു ഇതാണ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മലയാളം വിഭാഗം അപ്പോൾ ക്ലാസ് റൂം ആ ഭാഗത്താണ് ക്ലാസ് റൂം
മലയാളം ബി എ മലയാളം പഠിച്ച ക്ലാസ് റൂം കണ്ടെത്തിക്കഴിഞ്ഞു. അതാ ഇവിടെ ആയിട്ടാണ്, അന്ന് ഈ ക്ലാസ് റൂമിനകത്താണ് ഞാൻ ബി എ മലയാള സാഹിത്യം പഠിച്ച ക്ലാസ് റൂം. അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി, ക്ലാസ് റൂമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി, ഞാനിപ്പോൾ എൻ്റെ കോളേജിൻ്റെ പുറക് വശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കോളേജിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇത് മുകളിൽ കുറേ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു റൂഫൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓടൊക്കെ മാറ്റാൻ വേണ്ടി, ഓടൊക്കെ മാറ്റി ചെയ്യാൻ വേണ്ടി ഓടെല്ലാം ഇറക്കിയിട്ടിട്ടുണ്ട്, ഇറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കോളേജിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെ എന്തൊക്കെയോ പണികൾ ഉണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ ബാക്ക് സൈഡും. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ആ ഒരു സ്റ്റേജ്, ഇവിടുത്തെ ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്റ്റേജ്. ഇതാ ഇതാണ് ഓപ്പൺ ഓഡിറ്റോറിയം, എയർ ഓഡിറ്റോറിയം. ക്ലാസ് റൂമും ക്യാൻറ്റീനും കോളേജ് മുഴുവനും ചുറ്റി കറങ്ങി കണ്ടതിന് ശേഷം കോളേജിൻ്റെ ഫ്രണ്ടിൽ ഉള്ള പടിക്കെട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എന്നിൽ കൂടെ കടന്നു പോവുകയാണ്. അന്നത്തെ ആ ഒരു കാലഘട്ടം, അന്ന് പഠിച്ചിരുന്ന സമയത്തുള്ള കൂട്ടുകാരൊക്കെ ഓർത്തു പോവുകയാണ്. അന്ന് മലയാള സാഹിത്യം പഠിക്കാൻ ഒരുപാട് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്, ആൺകുട്ടികൾ കുറവായിരുന്നു. പിന്നെ അന്ന് എടുത്തു പറയാൻ പറ്റിയൊരു സംഗതി എന്ന് പറയുമ്പോഴത്തേക്ക്, അന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്നത് ശ്രീ ജഗദീഷ് കുമാർ സാറാണ്. അദ്ദേഹം അന്ന് ലീവാണ്. ആ പ്രൊഫസർമാർ ലിസ്റ്റിലുള്ള ബോർഡിൽ ശ്രീ ജഗദീഷ് കുമാർ ഓൺ ലീവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അത് ഒരു സ്മരണയായിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. അന്ന് അദ്ദേഹം സിനിമാ നടനായതുകൊണ്ട് അതിൻ്റേതായ ഒരു തിരക്കുകളിൽ പെട്ട് ഇരിക്കുകയാണ്, ഇരിക്കുന്ന സമയമാണ്. അന്ന് ശ്രീ ജഗദീഷ് കുമാർ ഓൺ ലീവ് എന്ന് മാത്രം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതൊക്കെ എടുത്തു പറയാൻ പറ്റിയൊരു കാര്യങ്ങളാണ്. പിന്നെ ഇത് കൊല്ലം ജില്ലയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം പോകുന്ന എം സി റോഡിൻ്റെ തീരത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലമേലെന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണത്തിൻ്റെ അടുത്താണ്. ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും 22 വർഷങ്ങൾക്ക് ശേഷം ഈ കലാലയം മുറ്റത്ത് വന്നിരിക്കാൻ കഴിഞ്ഞതിന് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അന്നത്തെ ഒരു ഐഡൻറ്റി കാർഡ് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ഐഡൻറ്റി കാർഡ്. അന്ന് എനിക്ക് തലമുടിയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പം മറ്റൊരു അവസരത്തിൽ വീണ്ടും ഒരു പുതിയ കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും